Hi, this is Akash Ammas and welcome to my channel Cook with me. Workout home with me. തട്ടാൻ വരുന്നവന്മാരെ എങ്ങനെ തട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് നിങ്ങളാരെയും തട്ടിക്കൊണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എസ്കേപ്പ് ആവാം. ആ ഡിഫൻസീവ് ട്രിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ട്രിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ തട്ടൽ വീരൻ, ഇവനാണ് എന്നെ തട്ടിക്കൊണ്ട് പോകാൻ വരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ തട്ടിക്കൊണ്ട് പോകാം, എങ്ങനെയൊക്കെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാം എന്നുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയൽ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എവൻ വെച്ച് ഞാൻ ഡെമോ കാണിക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ഡോർ ആണ്. കാര്യം ഓൾട്ട് ആയതുകൊണ്ട് ബാക്ക് ഡോറിന് വലിയ വലിപ്പം ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു, ഇറക്കം വേണ്ട. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ഡോർ ആണ് തുറന്നു വെച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ് അവനെ തട്ടിക്കൊണ്ട് ആകത്ത് വരുന്നത്. അതാണ് ഡെമോ കാണിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് ഭാഗം യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, തട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും നിങ്ങളെ ഒരാൾ പൊക്കി ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത് അല്ലെങ്കിൽ വണ്ടി പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് ഇടുമ്പോഴത്തേനും മൂന്നാല് രീതിയിൽ നമ്മളെ ബോഡി പൊസിഷനിങ് വരാം. അതായത് ഒന്ന്, കാല് നിലത്ത് കുത്താതെ പൊങ്ങി നിൽക്കാം. രണ്ട്, കൈകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ കൂടിച്ചേർന്നിരിക്കുക. മൂന്ന്, കൈകളും കാലുകളും ഫ്രീ ആയിരിക്കും എന്നാൽ എയറിലായിരിക്കും. നാല്, കൈകൾ ഫ്രീ ആയിരിക്കും, കാല് ഗ്രൗണ്ട് ടച്ച് ആണ്. ഇങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ട്. ഇതോരോന്നനുസരിച്ചാണ് നമ്മൾ ഡിഫൻസീവ് ടെക്നിക് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരാളെ പൊക്കിക്കൊണ്ട് പോകുന്ന നേരത്ത് വണ്ടിയുടെ ഡോറ് തുറന്ന് കിടക്കുവാണോ എന്നുള്ളത് നോക്കണം. തുറന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പൊക്കിക്കൊണ്ട് പോകുന്ന ടൈമിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഡോറ് തട്ടി അടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് അടച്ചേക്കണം. ഏതെങ്കിലും രീതി, കാല് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഡോറ് തട്ടി അടയ്ക്കാൻ പറ്റുമെങ്കിൽ ശക്തമായിട്ട് ഡോറ് തട്ടി അടയ്ക്കാനായിട്ട് നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുകയും ചെയ്യും. അവരാ ഡോറ് പിന്നെ തുറക്കാൻ വേണ്ടി ഒരു കൈ വിടും. ആ സമയം നിങ്ങൾക്ക് ഡിഫൻസീവ് ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് കുറെ കൂടി എളുപ്പമായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടില്ല, ഒപ്പൊണ്ട് വളരെ സ്ട്രോങ് ഉള്ള ഒരാളാണ്, നല്ല ടാളാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, എന്നെ കാലം ഒരുപാട് ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിടിച്ചപ്പോഴത്തേക്ക് എന്റെ കാല് ഗ്രൗണ്ടിൽ നിന്ന് ഉയരത്തിൽ വരുന്നു. അതാണൊക്കെ എന്റെ കൈകൾ രണ്ട് ലോക്ക് വരുന്നു. കൈകൾ എനിക്ക് ഫ്രീ ആക്കാൻ പറ്റിയില്ല. അപ്പൊ കാലുകൾ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പൊ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഡോർ തട്ടി അടയ്ക്കുക, ചവിട്ടാൻ വരുന്ന എവിടെ മാക്സിമം ചവിട്ടി പുഷ് ചെയ്ത് ബാക്കിലേക്ക് വീഴാൻ നോക്കുക. എന്നുവെച്ചാൽ അവരെ കൊണ്ട് അകത്ത് കയറ്റിപ്പിക്കുക, നമ്മളെ എടുത്ത് അകത്ത് ഇടാനായിട്ട് സമ്മതിക്കരുത്. ഇനി ഹൈറ്റ് കുറഞ്ഞ, നിങ്ങൾ ഹൈറ്റ് കുറഞ്ഞ പിള്ളേരെ കൊച്ചുങ്ങളല്ലാന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, കാലുകൾ വെച്ചിട്ട്. കാല് ഹൈറ്റിലായിരിക്കും, എങ്ങനെയായാലും നിങ്ങളെ പൊക്കി എടുക്കുന്ന കാലുകൾ ഉയരത്തിലായിരിക്കും. ആ സമയത്ത് ഒപ്പം നിന്റെ ഗ്രോയിങ് പോളിസി ബാക്കിലേക്ക് ഇങ്ങനെ ചവിട്ടുക, ആഞ്ഞു നല്ല രീതിയിൽ ചവിട്ടുക. പൊക്കുമ്പോൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ നല്ല രീതിയിൽ ബാക്കിലേക്ക് ആഞ്ഞു ചവിട്ടുക. അപ്പോൾ തന്നെ അവരത് പേരുണ്ടാക്കി നിങ്ങളെ വിടാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. സോ അങ്ങനെയൊക്കെ എസ്കേപ്പ് ആകാൻ പറ്റും. ഇനി നിങ്ങളുടെ കൈകൾ രണ്ടും ഫ്രീ ആണെങ്കിൽ, നിങ്ങളുടെ കൈകൾ എടുത്ത് പൊക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ ഏതെങ്കിലും ഒരു കൈയോ രണ്ട് കൈയോ ഫ്രീ ആയി കിട്ടി, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഫൻസീവ് ട്രിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ രണ്ട് വിരലുകൾ വെച്ചിട്ട് കണ്ണിൽ ബാക്കിലേക്ക് ഇങ്ങനെ കുത്തുക, കണ്ണിൽ കുത്തുക. ഒന്ന് ജസ്റ്റ് പോയിന്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് ആഞ്ഞു കുത്തിയാൽ മതി. കണ്ണിൽ കൊണ്ടുകഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കൈവിടും. ആ സമയത്ത് ഓടി രക്ഷപ്പെടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈ രണ്ടും ഞാൻ പറഞ്ഞു ചവിട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൈ രണ്ടും ഇതായിരിക്കും, ലോക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിടിക്കുന്ന കൈ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ കാലുകളും ഏറെ നിൽക്കുകയാണ്. ഒന്ന്, ഗ്രോയിങ് പോളിസി തട്ടുക എന്നുള്ളത്, നല്ല ശക്തിക്ക് ബാക്കിലേക്ക് ചവിട്ടുക എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾ അവിടുന്ന് ചവിട്ടി ഇങ്ങോട്ട് മാറി ഡയറക്ഷൻ മാറ്റി, ഡയറക്ഷൻ മാറുമ്പോഴുള്ള കംപ്ലീറ്റ് ഐഡിയ പ്ലാനും മാറും. ആ സമയത്ത് തല കൊണ്ട് ബാക്കിലേക്ക് ശക്തമായിട്ട് രണ്ടു മൂന്ന് ഇടിയിടിക്കുക. അതിൽ ഏതെങ്കിലും ഓർമ്മ കറക്റ്റ് അവൻ്റെ മുഖത്തുള്ളുകയും ചെയ്യും, അസ്വസ്ഥനായിട്ട് അവൻ കൈ ഉറപ്പായിട്ട് വിടും. ആ സമയത്ത് ഓടി രക്ഷപ്പെടും. അത് താടിപോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാക്കിലേക്ക് ഇടിക്കുമ്പോൾ തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നല്ല ശക്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡയറക്ഷൻ മാറ്റി ബാക്കിലേക്ക് ആഞ്ഞിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബാക്ക് സ്കള്ളം നല്ല കട്ടിയുള്ളതാണ്, അവരുടെ മൂക്കിനേക്കാളും കട്ടിയുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ തല തിരിക്കുന്നൊന്നും പേടിക്കണ്ട. ഇനി കൂടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ തട്ടിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഫസ്റ്റ് ഇതിൽ. അപ്പൊ ആ പെൺകുട്ടി തട്ടിക്കൊണ്ട് കൂടെ ഒരു സുഹൃത്തുണ്ട്, ആ പെൺകുട്ടി പകച്ച് നിൽക്കുകയാണ്, എന്തോ ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ അങ്ങനെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നൊരാളെ തട്ടിക്കൊണ്ട് പോകും, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ ഒരു കാര്യമുള്ളൂ, ഇവനിപ്പോൾ ഒരാളെ പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ്, നിങ്ങൾ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓടിച്ചെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ തട്ടിയിട്ട് വലിച്ചിട്ടൊന്നും കാര്യമില്ല. പവറുള്ളതാണെങ്കിൽ, നിങ്ങളുടെ സ്ത്രീയോ ബലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അപ്പോൾ ചെണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബാക്കിൽ തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ആ സമയം നിങ്ങൾ മുഷ്ടി നല്ലതായിട്ട് ചുരുട്ടി പിടിച്ചിട്ട് ബാക്കിൽ ഇവിടെ ഇടിക്കുക, ശക്തി പിടിക്കുക, ഈ ഭാഗത്തായിട്ട് ഇടിക്കുക. ഒന്നെങ്കിൽ ആൾ തട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇടിക്കുക. ഒരുപാട് മേളിൽ കയറ്റി ഇടിക്കരുത്. അവിടെ മെഡിൽ ഓഫ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് ആ സീനാണ്. അതുകൊണ്ട് കരത്തിന് താഴെ മാലയൊക്കെ കിടക്കുന്ന ഈ ഭാഗത്തായിട്ട് ഇടിക്കുക. ഇവിടെ നല്ലതായിട്ട് പെയിൻ ഉണ്ടാവും ഈ ഭാഗത്ത് ഇടിക്കുമ്പോൾ. ഈ ഒരു കുഴി ഭാഗത്ത് നല്ലതായിട്ട് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ കൈ റിലീസ് ചെയ്യും. അല്ല, കയറ്റി ഇടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോകും. വീട് തലയുടെ കുഴിയിലായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ കാഞ്ഞു. അപ്പോൾ നോക്കി ഈ ഭാഗത്തായിട്ട് ശക്തി പിടിക്കുക. ഈ കണ്ട ട്രിക്കുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് റിയാക്ട് ചെയ്യുക, റിഫ്ലക്സ് കൂടണം. അതിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഉണ്ട് എങ്ങനെ റിഫ്ലക്സ് പ്രതിരോധം ചെയ്യാനായിട്ടുള്ള റിഫ്ലക്സ് എങ്ങനെ പെട്ടെന്ന് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതിനെ കുറിച്ച് ട്രെയിനിങ് എന്ന് പറയുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത്. അത് കാണുക. അത് കാണുമ്പോഴത്തേക്കും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ സഡൻ ആക്ഷൻ തന്നെ ചെയ്യാൻ പറ്റും.
സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ. Bye.